ഭഗവത്ഗീതയും റഷ്യയും. ലോകത്താകമാനമുള്ള വിശ്വാസികൾ തങ്ങളുടെ മാർഗദർശന വേദപുസ്തകമായി സ്വീകരിച്ചിട്ടുള്ള ഭഗവത്ഗീത ഒരിക്കൽ റഷ്യയിൽ നിരോധിക്കാൻ നീക്കമാരംഭിച്ചു. സൈബീരിയയിലെ ടോംസ്ക് സിറ്റിയിലെ കോടതിയിലാണ് ഇത് സംബന്ധിച്ച കേസ് വന്നത്. 2011 ജൂണിൽ സ്വാമി എ സി ഭക്തിവേദാനന്ദ സ്വാമി പ്രഭുപദ ഭഗവത്ഗീത റഷ്യൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തതോടെയാണ് ഭഗവത്ഗീത വിവാദം ആളിക്കത്തിയത്. ഇതേ തുടർന്ന് ഭഗവത്ഗീത റഷ്യയിൽ നിരോധിക്കണമെന്നാവശ്യപ്പെട്ട് റഷ്യൻ അധികൃതർ കോടതിയിൽ ഹർജി നൽകുകയായിരുന്നു. എന്നാൽ റഷ്യയിലെ 20,000-ലേറെ വരുന്ന ഇന്ത്യക്കാരും ഭാരതീയ സംസ്കൃതിയിൽ ആകൃഷ്ടരായ 10,000-ക്കണക്കിന് റഷ്യക്കാരും ഈ നീക്കത്തിനെതിരെ ശക്തമായി പ്രതികരിച്ചു. ഇതേ തുടർന്ന് ഭഗവത്ഗീതയുടെ പരിഭാഷ റഷ്യയിൽ നിരോധിക്കണമെന്ന ഹർജി റഷ്യൻ കോടതി തള്ളിക്കളഞ്ഞു. ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ കൃഷ്ണ കോൺഷ്യസ്നെസിന്റെ നേതൃത്വത്തിലാണ് അന്ന് കോടതിയിൽ ഭഗവത്ഗീതയ്ക്ക് അനുകൂലമായ വിധി സമ്പാദിച്ചത്. അന്ന് ആ കോടതി വിധിയെ വൈകാരികമായ പ്രശ്നത്തിന് വിവേകമുള്ള പരിഹാരം എന്ന് പറഞ്ഞാണ് ലോകം മുഴുവനുമുള്ള കൃഷ്ണഭക്തർ സ്വീകരിച്ചത്. 1788 റഷ്യയിൽ ഭഗവത്ഗീത ആദ്യമായി പ്രസിദ്ധീകരിച്ചത്. അത് ഇംഗ്ലീഷിലായിരുന്നു. അതിനുശേഷം വിവിധ ഭാഷകളിൽ നിരവധി തവണ ഭഗവത്ഗീത പുനഃപ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. റഷ്യയിലെമ്പാടും ഇന്ന് സ്കൂളുകളിലും മറ്റും വളർന്നു വരുന്ന പുതിയ തലമുറയ്ക്ക് ഭഗവത്ഗീതയും യോഗയും രക്ഷിതാക്കൾ നിർബന്ധപൂർവം പഠിപ്പിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടാതെ ഈ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്താം. യൂട്യൂബ് ചാനലിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് നിങ്ങളുടെ പിന്തുണ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു.